ഇബ്രാഹിം കുഞ്ഞിന് പിന്നാലെ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാറിനെതിരെയും വിജിലൻസ് അന്വേഷണം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിവകുമാറിനെതിരെ അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകി. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാരും ഗവർണറും ഒത്തുകളിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അന്വേഷണത്തെ ശിവകുമാർ സ്വാഗതം ചെയ്തു. ആരോഗ്യ ദേവസ്വം മന്ത്രിയായിരിക്കും നടത്തിയ ഇടപാടുകളിലാണ് ശിവകുമാറിനെതിരെ പരാതി ഉയർന്നത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രി ബിനാമി പേരിൽ വിലയ്ക്കു വാങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങളും ശിവകുമാറിനെതിരെ ഉണ്ടായിരുന്നു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പേഴ്സണൽ സ്റ്റാഫ് എന്നിവരുടെ പേരിൽ ശിവകുമാർ സ്വത്ത് സമ്പാദിച്ചെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. മന്ത്രിയായിരുന്ന സമയത്ത് ശിവകുമാറുമായി അടുപ്പമുള്ള ഏഴുപേരുടെ സ്വത്തുവകകൾ ഇരട്ടിയായതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചതായാണ് സൂചന. ആഭ്യന്തര വകുപ്പിന്റെ അപേക്ഷയിൽ കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്വേഷണാനുമതി നൽകി. സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇത് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയുള്ള നടപടിയായിട്ട് മാത്രമേ കാണാവൂ. ഇത് ഞങ്ങൾ രാഷ്ട്രീയമായി നിയമപരമായി ഞങ്ങൾ നേരിടും. ശിവകുമാർ ഈ കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് യു ഡി എഫിന് അറിയാം. ഒരു സംശയവുമില്ല. ശിവകുമാറിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ പാർട്ടിയും യു ഡി എഫും സഹായിക്കും. ആരോപണങ്ങൾ വി എസ് ശിവകുമാർ നിഷേധിച്ചു. അന്വേഷണത്തെ സർവാത്മനാ സ്വാഗതം ചെയ്യുകയാണ്. ഏത് അന്വേഷണത്തെ നേരിടുന്നതിനും തയ്യാറാണ്. കാരണം ഇത് ഒരു അനോണിമസ് പെറ്റീഷന്റെ പേരിൽ ഉള്ള ഒരു കേസാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ സർവാത്മനാ സ്വാഗതം ചെയ്യുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അഴിമതിക്കേസിൽ ചോദ്യം ചെയ്ത ദിവസം തന്നെ അടുത്ത മന്ത്രിക്കും കുരുക്കു മുറുക്കുകയാണ് സർക്കാർ. ന്യൂസ് 18 തിരുവനന്തപുരം. അനധികൃത സമ്പാദ്യത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അഴിമതി ആര് നടത്തിയാലും കെ പി സി സി അംഗീകരിക്കില്ല. വൈരനിര്യാതന ബുദ്ധിയോടെ സർക്കാർ പ്രതികരിച്ചാൽ പ്രത്യാഘാതമുണ്ടാകും. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കമാണിതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാസർകോട്ട് പറഞ്ഞു. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് 15 ദിവസത്തിനകം വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ടി ഒ സൂരജിന്റെ മൊഴി ഇബ്രാഹിം കുഞ്ഞ് തള്ളി. ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കണമെന്ന് ഇബ്രാഹിം കുഞ്ഞ് വിജിലൻസ് സംഘത്തോട് ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് മുൻ സെക്രട്ടറി ടി ഒ സൂരജ് നൽകിയ മൊഴി അസംബന്ധമാണെന്നാണ് വിജിലൻസിനോട് വി കെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത്. പാലം നിർമ്മാണത്തിൽ ചട്ടപ്രകാരമുള്ള ഇടപെടൽ മാത്രമാണ് നടത്തിയത്. സർക്കാർ തീരുമാനപ്രകാരമാണ് ഫയലുകൾ കൈകാര്യം ചെയ്തത്. അഴിമതിയോ അട്ടിമറിയോ നടന്നെങ്കിൽ അത് ഉദ്യോഗസ്ഥലത്തിൽ മാത്രമായിരിക്കുമെന്നും തനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലെന്നും അദ്ദേഹം വിജിലൻസിന് മൊഴി നൽകി. കൂടാതെ പാലം നിർമ്മാണം കാലഘട്ടത്തിലെയും അതിനു മുമ്പുമുള്ള തന്റെ ബാങ്ക് അക്കൌണ്ടുകൾ വിജിലൻസ് പരിശോധിക്കണമെന്നും വി കെ ഇബ്രാഹിം കുഞ്ഞ് ആവശ്യപ്പെട്ടു. 70 പേജ് വരുന്ന മൊഴി വിജിലൻസ് വിശദമായി പരിശോധിക്കും. ഇതിനുശേഷം മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യാവലി തയ്യാറാക്കും. 15 ദിവസത്തിനകം വീണ്ടും ചോദ്യം ചെയ്യും. നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ കുറച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്യണം. അതൊന്നും തീരുമാനമായിട്ടില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ട് ഒന്നുകൂടെ വിളിപ്പിക്കേണ്ടി വരും. പറയാനുള്ളത് മുഴുവൻ താൻ വിജിലൻസിനോട് പറഞ്ഞതായി ചോദ്യം ചെയ്യലിന് ശേഷം വി കെ ഇബ്രാഹിം കുഞ്ഞ് പ്രതികരിച്ചു. ഇനി വിളിപ്പിക്കുമെന്ന് പറഞ്ഞോ? ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂൾ ബസിന് തീപിടിച്ച് പഞ്ചാബിൽ 4 കുട്ടികൾ വെന്തു മരിച്ചു. പഞ്ചാബിലെ സൻഗ്രൂരിലാണ് അപകടം. 6 കുട്ടികളുടെ നില ഗുരുതരമാണ്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് അപകടമുണ്ടായത്. സുരേന്ദ്രൻ നയിക്കും. കെ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. പി എസ് ശ്രീധരൻപിള്ളയെ മിസോറാം ഗവർണറായി നിയമിച്ച ശേഷം ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരുകൾ മാറ്റി നിർത്തിയാണ് സുരേന്ദ്രനെ പ്രസിഡന്റാക്കിയത്. നിരവധി ചർച്ചകൾക്കൊടുവിലാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിശ്വസ്തനായ സുരേന്ദ്രന്റെ സ്ഥാനാരോഹണം. എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുമെന്നും കേന്ദ്ര സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചിച്ച് പ്രവർത്തിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ പ്രഖ്യാപനം വന്നല്ലോ. മറ്റു വിഷയങ്ങളെല്ലാം, രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച്, എല്ലാവരുമായിട്ട് ആലോചിച്ച്, സഹപ്രവർത്തകരായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരെയും കാണാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഇന്ന് പ്രഖ്യാപനം വന്നതേ ഉള്ളൂ. പാളയത്തിലെ പടയും പൌരത്വ നിയമ സമരവും തന്നെയാണ് സംസ്ഥാന അധ്യക്ഷ പദത്തിൽ സുരേന്ദ്രന് മുന്നിലെ പ്രധാന വെല്ലുവിളി. കേന്ദ്രമന്ത്രി പദത്തിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷ പദവും മുരളീധര പക്ഷം സ്വന്തമാക്കുമ്പോൾ എതിർചേരി അസ്വസ്ഥമാണ്.
പ്രതികൂല സാഹചര്യങ്ങളിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക പുതിയ ബിജെപി സംസ്ഥാന അധ്യക്ഷന് എളുപ്പമാവില്ല. BDJS അടക്കമുള്ള ഘടകകക്ഷി പാർട്ടികളെ പിണക്കാതെ കൂടെ നിർത്തേണ്ടതും വെല്ലുവിളി തന്നെ. പാർട്ടിക്കകത്ത് ഇപ്പോൾ നിലവിൽ യാതൊരു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് എല്ലാവരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ഇരുന്ന് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാം. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന ആദ്യ പ്രതികരണത്തിൽ തന്നെയുണ്ട് സുരേന്ദ്രൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. പാർട്ടി ഒറ്റക്കെട്ടല്ല എന്ന യാഥാർത്ഥ്യത്തെ പരിഗണിച്ചേ അദ്ദേഹത്തിന് മുന്നോട്ടു പോകാനാകൂ. വി മുരളീധരൻ പക്ഷം, കൃഷ്ണദാസ് പക്ഷം എന്നിങ്ങനെ രണ്ടാണ് പ്രധാന ചേരികൾ. വി മുരളീധരനൊപ്പമാണ് കെ സുരേന്ദ്രന്റെ നിൽപ്പ്. വി രാജേഷും ഈ പക്ഷത്തെ പ്രധാന നേതാവ്. കൃഷ്ണദാസ് പക്ഷം ശക്തമാണ്. അവരോട് ഇണങ്ങിയും പോരടിച്ചും സുരേന്ദ്രൻ എങ്ങനെ മുന്നോട്ടു പോകും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, ഇങ്ങനെ അധ്യക്ഷപദത്തിലേക്ക് പറഞ്ഞു കേട്ട പേരുകൾ നിരവധി. ഇവരെയും സഹകരിപ്പിച്ച് മുന്നോട്ടു പോകാൻ കെ സുരേന്ദ്രന് കഴിയുമോ? പല ജില്ലകളിലും ജില്ലാ പ്രസിഡന്റുമാരെ നിർണയിച്ചതിലടക്കം പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നുണ്ട്. ചിലയിടങ്ങളിൽ ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചിട്ടില്ല. കുമ്മനത്തിന് അർഹമായ പരിഗണന ലഭിക്കുന്നതുവരെ RSSഉം സജീവമാകില്ല. സുരേന്ദ്രനെ പോലെ ജൂനിയർ നേതാവ് പാർട്ടിയുടെ അമരത്തേക്ക് വരുന്നതിലും അതൃപ്തി ശക്തമാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും BJPക്ക് അനുകൂലമല്ല. പൗരത്വ നിയമ ഭേദഗതിയിൽ BJPയെ പ്രതിക്കൂട്ടിൽ നിർത്തി സംസ്ഥാനത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും കളം നിറഞ്ഞപ്പോഴും പ്രതിരോധിക്കാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. ഈ വെല്ലുവിളികളെ സുരേന്ദ്രൻ എങ്ങനെ മറികടക്കും? ഇതാണ് കേരളം കാണാനിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഭരണഘടനാ സ്ഥാപനമായ CAGയുമായി തുറന്ന ഏറ്റുമുട്ടലിനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ചീഫ് സെക്രട്ടറിയെക്കൊണ്ട് CAG റിപ്പോർട്ടിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യിപ്പിച്ച സർക്കാർ നടപടി അസാധാരണമാണ്. സർക്കാരിന്റെ അഭിപ്രായമാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഗവർണറുമായുള്ള തർക്കം പരിഹരിച്ചതിന് പിന്നാലെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ CAGയുമായി യുദ്ധമുഖം തുറക്കുകയാണ് സംസ്ഥാന സർക്കാർ. വ്യവസ്ഥാപിതമായ രീതിയിലാകും CAG റിപ്പോർട്ടിന് മറുപടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും അതുവരെ കാത്തിരിക്കാൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സർക്കാരിനെ അനുവദിക്കുന്നില്ല. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പുകളെ നേരിടാനൊരുങ്ങുന്ന മുന്നണിക്കും മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെയുള്ള ഗുരുതര ആരോപണം പ്രതിസന്ധി സൃഷ്ടിക്കും. അത് തിരിച്ചറിഞ്ഞാണ് CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാട്. UDF സർക്കാരിന്റെ കാലത്തെ ക്രമക്കേടുകൾക്ക് അവർ തന്നെ മറുപടി പറയണം. റിപ്പോർട്ട് സഭയിൽ വയ്ക്കും മുമ്പേ PT തോമസ് അഴിമതി ആരോപണം ഉന്നയിച്ചതും സർക്കാരിന്റെ സംശയം വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിയെ കൊണ്ട് റിപ്പോർട്ട് ചോർന്നുവെന്ന് പറയിപ്പിച്ചത്. സാധ്യതയുണ്ടെന്നായിരിക്കും. എന്തോ ഒരു ആലോചന എവിടെയോ ഗൂഢമായിട്ടോ അല്ലാതെയോ ഒരു ആലോചന ഏതോ കേന്ദ്രത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം. CAG റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. അല്ല, ഇത് ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത്. സംസ്ഥാന സർക്കാരിന്റെ എന്ത് നടപടിയെടുക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ആഭ്യന്തര വകുപ്പ് ഉചിതമായിട്ടുള്ള രീതിയിൽ അതിനെ കാണും. ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ഏറ്റുമുട്ടലില്ല എന്ന സർക്കാർ നിലപാടിന് കടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ ഇടപെടലുകൾ എന്നതാണ് ശ്രദ്ധേയം. റിപ്പോർട്ടിനെ വിശ്വാസ്യത ചോദ്യം ചെയ്ത സർക്കാർ നടപടിയിൽ CAGയുടെ നീക്കങ്ങളും നിർണായകമാകും. ന്യൂസ് 18, തിരുവനന്തപുരം. CAG റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ടതിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ സർക്കാർ അന്വേഷണം നടത്തട്ടെ എന്ന് PT തോമസ് MLA. CAG ആരോപണം വിവരം ലഭിച്ചത് പത്രവാർത്തയിൽ നിന്നാണ്. കൂടുതൽ വിവരങ്ങൾ തെരഞ്ഞു കണ്ടെത്തി. CAG റിപ്പോർട്ട് മോഷ്ടിച്ചെന്ന് ആരോപിച്ചാൽ അത് ക്രെഡിറ്റായി കരുതുമെന്നും PT തോമസ് പറഞ്ഞു. CAG ചേർന്ന് PT തോമസ് MLA നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നവർ, അവരെ പറ്റി എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതിനുള്ള അന്വേഷണം നടന്നുകൊള്ളട്ടെ, അതിനൊന്നും ഭയപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. ഇനി PT തോമസ് രേഖകൾ CAG ഓഫീസിൽ നിന്ന് മോഷ്ടിച്ചു അല്ലെങ്കിൽ അവിടുന്ന് അട്ടിമറി നടത്തി ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നതെങ്കിൽ എനിക്കതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. CAG റിപ്പോർട്ടിൽ ഗൌരവതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി നിരപരാധിത്വം തെളിയിക്കണം. UDFന്റെ കാലത്തെ സംഭവങ്ങളും അന്വേഷിക്കണം. പോലീസ് വകുപ്പിലെ കൊള്ളയ്ക്ക് DGP നേതൃത്വം നൽകുകയാണ്. എല്ലാവർക്കും കാർ വാങ്ങിക്കൊടുക്കാൻ DGP അന്നദാന പ്രഭുവാണോ എന്നും മുരളീധരൻ ചോദിച്ചു. ഇവിടെ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഇവിടെ ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവിനും കാറ് വാങ്ങിക്കൊടുക്കാൻ ഇയാളാണ് അന്നദാന പ്രഭു DGP. അദ്ദേഹത്തിന്റെ ജോലി അതാണ്.
അതിനല്ലേ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, ചീഫ് സെക്രട്ടറിക്ക് കാറ് വാങ്ങാൻ. മാത്രമല്ല ഈ സർക്കാർ വന്നതിന് ശേഷവും കാറുകൾ എത്ര വാങ്ങിക്കൂട്ടി, ഇത്രയൊക്കെ കാറിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ ശരാശരി ഒരു മന്ത്രിക്ക് 5 കാറെങ്കിലും വെച്ച് വാങ്ങിക്കാം. പോലീസിന്റെ തോക്കുകൾ കാണാതായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച പരിശോധന നടത്തും. എസ് എ പി ക്യാമ്പിലെ ഇൻസാസ് റൈഫിളുകളാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുക. ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയും പരിശോധനയിൽ പങ്കെടുക്കും. എസ് എ പി ക്യാമ്പിലെ 25 ഇൻസാസ് റൈഫിളുകൾ കാണാനില്ലെന്ന സി എ ജി റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. ക്യാമ്പിലെ 606 ഇൻസാസ് റൈഫിളുകളാണ് പരിശോധിക്കുക. മുല്ലപ്പെരിയാറിലും മാവോയിസ്റ്റ് ഭീഷണിയിലുള്ള ചില സ്ഥലങ്ങളിലും സുരക്ഷയ്ക്കായി ക്യാമ്പിലെ ഇൻസാസ് റൈഫിളുകളാണ് ഉപയോഗിക്കുന്നത്. അവ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. തോക്ക് കൈമാറ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു വരികയാണ്. തോക്കുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് നേരത്തെ വിശദീകരണം നൽകിയിരുന്നു. സി എ ജിയുടെ പരിശോധനാ സമയത്ത് ചില തോക്കുകൾ ബറ്റാലിയനുകൾക്ക് നൽകിയിരുന്നുവെന്നും പിന്നീട് അവ തിരികെ എത്തിച്ചെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിൽ വാഹന ദൂർത്തോ. 2001 മുതൽ 18 വരെയുള്ള 17 വർഷ കാലയളവിനുള്ളിൽ പോലീസ് വാങ്ങിക്കൂട്ടിയത് 4876 വാഹനങ്ങളാണ്. 4 ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളും 95 ഇന്നോവ കാറുകളും അടക്കമാണ് ഈ കാലയളവിൽ പോലീസ് വാങ്ങിയത്. 2001 മുതൽ 2018 വരെ പോലീസ് വാങ്ങിയ വാഹനങ്ങളുടെ വിവരാവകാശ രേഖ ഇങ്ങനെ. 17 വർഷത്തിനിടയ്ക്ക് ആകെ വാങ്ങിയത് 4876 വാഹനങ്ങൾ. 2006, 2008, 2012 വർഷങ്ങളിലായി 4 ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ. ഇതിനു പുറമെ വിവിധ വർഷങ്ങളിലായി 100 ചെറുതും വലുതുമായ വാഹനങ്ങൾ. 2007-2018 കാലയളവിൽ മാത്രം 95 ടയോട്ട ഇന്നോവോ കാറുകളാണ് വാങ്ങിയത്. മറ്റ് വലിയ കണക്കുകൾ ഇങ്ങനെ. ബൊലേറോ 411, ഇൻവേഡർ 442, ടാറ്റ സുമോ 411 എന്നിങ്ങനെ നീളും വാഹനങ്ങളുടെ കണക്കുകൾ. സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലായിട്ടാണ് പോലീസ് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയത്. 15 വർഷമാണ് സാധാരണ സർക്കാർ വാഹനങ്ങളുടെ കാലാവധി. ഇതിനുശേഷം ലേലം ചെയ്യുന്ന പോലീസ് വാഹനങ്ങളുടെ കണക്കിൽ സുതാര്യതയില്ലെന്ന് സി എ ജി കണ്ടെത്തിയിരുന്നു. പോലീസ് സേനയിൽ നവീകരണം നടക്കുമ്പോൾ പുതിയ വാഹനങ്ങൾ വാങ്ങുകയും ഉള്ളവ പരിഷ്കരിക്കുകയും ചെയ്യണം, ഇക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ യാതൊരു തത്വദീക്ഷയുമില്ലാതെ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയെന്ന സി എ ജി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കണക്കുകൾ കൂടുതൽ പ്രസക്തമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ടി ജി സജിത്, ന്യൂസ് 8. കേരള പോലീസിനെ നയിക്കുന്നത് കൊള്ളസംഘമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സി എ ജി റിപ്പോർട്ടോടെ ഇത് വ്യക്തമായി. ഡി ജി പിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന അഴിമതിയല്ല ഇത്, മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എല്ലാമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിലാണ് വൻകോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നത്. ഈ വകുപ്പിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന അഴിമതികൾ അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം നടപടി സ്വീകരിക്കാത്തത്? എന്തിനാണ് ലോക്നാഥ് ബെഹ്റയെ പിണറായി വിജയൻ ഭയപ്പെടുന്നത്? എന്തിനാണ് ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2019 വോട്ടർ പട്ടിക ഉപയോഗിച്ചാൽ മതിയെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിലേക്ക്. തെരഞ്ഞെടുപ്പ് വൈകിക്കാനുള്ള സർക്കാർ ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നത് പ്രതിപക്ഷമാണെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ തിരിച്ചടിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അടുത്തയാഴ്ച ആദ്യം അപ്പീൽ സമർപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അധിക സാമ്പത്തിക ഭാരം, സമയക്കുറവ്, സാങ്കേതിക ബുദ്ധിമുട്ടുകൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ. അപ്പോൾ ഓരോ വീടും പരിശോധിച്ച് അതിൻ്റെ വീട്ടു നമ്പർ, വാർഡ് നമ്പർ, വോട്ടർമാരുടെ ഡീറ്റെയിൽസ് ഇതൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ കളക്ട് ചെയ്യുമ്പോൾ അതിനുള്ള സമയമെടുക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ നമ്മുടെ വാർഡ് വൈസ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത്, അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതിപ്പം ഹൈക്കോടതി 2019 എടുക്കാൻ പറഞ്ഞിട്ടാണുള്ളത്. കോടതി വിധിയാണ്. അപ്പോൾ അത് നമ്മൾ പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ള കാര്യം സുപ്രീം കോടതി ഒന്ന് അറിയിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വാർഡടിസ്ഥാനത്തിലുള്ള പട്ടികയ്ക്ക് പകരം 2019 പട്ടിക ഉപയോഗിക്കുന്നത് പുതിയ പട്ടിക തയ്യാറാക്കുന്നത് പോലെ ശ്രമകരമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. ഫീൽഡ് വെരിഫിക്കേഷൻ നടത്താൻ മാത്രം 25,000 ജീവനക്കാരും 4 മാസവും വേണം. 10 കോടിയുടെ സാമ്പത്തിക ബാധ്യത വേറെ. 15.5 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകി കഴിഞ്ഞു. എന്നാൽ ഏത് പട്ടിക ഉപയോഗിച്ചാലും തെരഞ്ഞെടുപ്പ് വൈകില്ലെന്ന് കമ്മീഷൻ പറയുന്നു. നമ്മൾ എന്തായാലും സമയത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും. ഒക്ടോബർ നവംബറിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷവും സുപ്രീം കോടതിയിലെ ഹർജിയിൽ കക്ഷി ചേരും.
അപ്പീല് പോകാനുള്ള കമ്മീഷന്റെ തീരുമാനം ആത്മഹത്യാപരമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കോടതി പറയുന്നത് അംഗീകരിക്കാമെന്ന് പറഞ്ഞ കമ്മീഷൻ ആ നിലപാട് കുറച്ചു നീക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷമാണെന്നും തദ്ദേശ മന്ത്രി എ സി മൊയ്തീൻ. സിംഗിൾ ബെഞ്ചിന്റെ വിധി ഉണ്ടായിട്ട് അതിന് അപ്പീൽ പോയി താമസിപ്പിക്കാൻ ശ്രമിച്ചതാരാ? യു ഡി എഫ് ആണ്. അപ്പൊ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഭയപ്പെടുന്ന യു ഡി എഫ് എന്ന സംശയം സ്വാഭാവികമായിട്ടുണ്ട്. വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടാലുടൻ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യമോ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിൽ 3 വയസ്സുകാരന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. ജനനേന്ദ്രിയത്തിലടക്കം ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. രണ്ടാനച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്ന് വയസ്സുകാരന് മാസങ്ങളായി നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. ശരീരമാസകളും കരിനിലച്ച പാടുകളും നീർക്കെട്ടുമായി നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ച കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അമ്മ മോനിഷയുടെ 3ാം വിവാഹമാണിത്. 2ാം വിവാഹത്തിലുള്ള കുട്ടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മർദ്ദനമെന്ന് അയൽവാസികൾ പറഞ്ഞു. മൃഗീയമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച രീതിയിലാണ്. ഇപ്പോൾ ശരീരം മൊത്തം പാടുകളാണ്. ഇത് തലയ്ക്ക് കണ്ണ് കണ്ണ് ഭിത്തിയോട് ചേർത്ത് ചടിച്ചെന്ന് പറഞ്ഞു. കൈകൊണ്ട് തൊടാൻ പറ്റുന്നില്ല. തൊടുന്നിടത്തെല്ലാം കുഞ്ഞു കരയാണ്. പറയാൻ പറ്റുന്നില്ല. കുട്ടിക്കൊപ്പം അമ്മയും മർദ്ദനത്തിന് ഇരയായിരുന്നു. മകൻ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് പ്രതിയുടെ അമ്മയും ശരിവെക്കുന്നു. കുഞ്ഞിനെ മെനഞ്ഞെന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴേ കുഞ്ഞിന് ഈ പാടൊക്കെ കണ്ടോണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനോട് ചോദിച്ചിട്ട് കുഞ്ഞിനൊന്നും അറിയത്തില്ല. ആശുപത്രി കൊണ്ടുപോകുന്നുണ്ടോ? അടിയേറ്റ് കുട്ടിയുടെ ജനനേന്ദ്രിയം നീരുവെച്ച് വീങ്ങിയിട്ടുണ്ട്. വയർ വീർത്ത് വെള്ളം കെട്ടിയ അവസ്ഥയിലാണ്. സംഭവത്തിൽ പ്രകോപിതരായ നാട്ടുകാർ പ്രതിയെ മർദ്ദിച്ച ശേഷമാണ് പോലീസിന് കൈമാറിയത്. ഇയാൾക്കെതിരെ അമ്പലപ്പുഴ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഇപ്പം മൊഴിയെടുത്തിരിക്കുന്നത് കൊലപാതക ശ്രമത്തിനാണ്. അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൂടി അതിനകത്ത് വരുന്നുണ്ട്. അച്ഛനും അമ്മയും, അതായത് ഈ രണ്ടാം അച്ഛനും അമ്മയും അതിനകത്ത് ഉത്തരവാദിത്തം. വേഗരാജാവ് ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കാൻ ഒരു ഇന്ത്യക്കാരന് കഴിയുമോ? കഴിയുമെന്നാണ് കർണാടകയിലെ ശ്രീനിവാസ ഗൌഡ തെളിയിച്ചത്. ഉടുപ്പിക്ക് സമീപം നടന്ന പോത്തോട്ട മത്സരത്തിലാണ് ശ്രീനിവാസ ഗൌഡ പുതിയ റെക്കോർഡിട്ടത്. ദക്ഷിണ കന്നഡയിലെ ഉടുപ്പിക്ക് സമീപം നടന്ന പോത്തോട്ട മത്സരത്തിനിടെയായിരുന്നു ശ്രീനിവാസ ഗൌഡയുടെ മിന്നും പ്രകടനം. പോത്തുകളുമായി 142.5 മീറ്റർ ഓടാൻ ശ്രീനിവാസ എടുത്ത സമയം 13.62 സെക്കൻഡാണ്. അതിൽ 100 മീറ്റർ പിന്നിട്ടത് വെറും 9.55 സെക്കൻഡിൽ. ലോകത്തിലെ വേഗരാജാവ് ജമൈക്കയുടെ ഉസൈൻ ബോൾട്ടിന്റെ റെക്കോർഡ് 9.58 സെക്കൻഡ്. ചെളിവെള്ളത്തിൽ ഇത്രയും വേഗത്തിലോടിയ ശ്രീനിവാസയ്ക്ക് ട്രാക്കിൽ ഇതിലും വേഗത്തിലോടാനാകുമെന്നാണ് സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണം. പരമ്പരാഗതമായി നടക്കുന്ന കമ്പാല പോത്തോട്ട മത്സരത്തിലെ 30 വർഷം പഴക്കമുള്ള റെക്കോർഡും 28-കാരനായ ശ്രീനിവാസ ഗൌഡ മറികടന്നു. ಅವರು ಓದಿದಷ್ಟು ನಮಗೂ ಇನ್ನೂ ಕೋಣ ಓಡಿದರೆ ಅದಕ್ಕಿಂತ ಮೇಲೇನೆ ನಾವು ಓಡ್ಬೋದು ಅಂತ ಅನಿಸ್ತಿದೆ. 12 ಮತ್ಸರಗಳಿಂದಾಗಿ 29 ಮೆಡಲುಗಳಾನ ಇದುವರೆ ಗೌಡ ನೀಡಿಟ್ಟುಳ್ಳದ. ಮಂಗಳೂರುವಿನ ಸಮೀಪಂ ಮೂಡಬಿದ್ರಿಯಲ್ಲಿ ನಿನ್ನುಳ್ಳ ಶ್ರೀನಿವಾಸ ಸ್ಕೂಲ್ ವಿದ್ಯಾಭ್ಯಾಸಂ ಪಾದಿವಳಿಯ ಉಪೇಕ್ಷಿಚ್ ಕೆಟ್ಟಡ ನಿರ್ಮಾಣ ತೊಳಿಲಾಳಿಯಾಯಿ. 6 ವರ್ಷ ಮುಂಪಾನ ಚಳಿಕಂಡತ್ತಿಲೇಕ್ಕೆ ಇರಂಗಿಯದ. ರೆಕಾರ್ಡಿಂಡೆ ಎಲ್ಲಾ ಕ್ರೆಡಿಟ್ಟಂ ತಂದೆ ಪೋತುಗಳಕಾನ ಶ್ರೀನಿವಾಸ ನಲ್ಕುನ್ನದ. പ്രകടനം സാങ്കേതികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സമൂഹമാധ്യമങ്ങൾ ഒന്നടങ്കം ഈ പോത്തോട്ടക്കാരനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.